പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ യേശു നടന്നു വരുന്നത് കണ്ട് സ്നാപ യോഹന്നാൻ പറഞ്ഞു ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് വിശുദ്ധ യോഹന്നാൻ സ്ലിഹ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിയാറാം വാക്യം കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ ഇന്ന് വിശുദ്ധ അന്ത്രയോ സ്ലിഹയെക്കുറിച്ച് അല്പം ചിന്തിക്കാം അന്ത്രയോസ് എന്ന നാമം ഗ്രീക്ക് ഭാഷയിലെ അന്ത്രയാസ് എന്ന വാക്കിൽ നിന്നാണ് വരുന്നത് മാനുഷിക ഗുണങ്ങളുള്ളവൻ പൗരുഷമുള്ളവൻ എന്നൊക്കെയാണ് ഈ വാക്കിൻ്റെ അർത്ഥം അന്ത്രയോസിൻ്റെ മാതാപിതാക്കൾ തിബേരിയാസ് തടാകത്തിന് തീരത്തുള്ള ബസെയ്ദ എന്ന ഗ്രാമത്തിൽ താമസിച്ചിരുന്നതിനാൽ ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ സ്വാധീനമുണ്ടാവുകയും ഗ്രീക്ക് നാമം പുത്രന് നൽകുകയും ചെയ്തു വിശുദ്ധ ലീഹ അന്ദ്രയോസിൻ്റെ സഹോദരനാണെന്നും അന്ത്രയോസിൻ്റെ മാതാപിതാക്കൾ യോഹന്നാനും യോവനായുമാണെന്ന് നമുക്ക് അറിയാമല്ലോ അവിവാഹിതനായ വിശുദ്ധ അന്ദ്രയോസിൻ്റെ തൊഴിലും വിശുദ്ധ പത്രോസിനെ പോലെ മീൻപിടുത്തം തന്നെയായിരുന്നു അക്കാലത്ത് ഗലീലിയ പ്രദേശത്ത് നിന്ന് യഹൂദിയ മരുഭൂമിക്കടുത്തുള്ള ജോർദാൻ താഴ്വരയിൽ സ്നാബൈ യോഹന്നാൻ്റെ പ്രസംഗം കേൾക്കാൻ അന്ത്രയോസ് പോവുക പതിവായിരുന്നു സ്നാബൈ യോഹന്നാൻ്റെ പ്രസംഗങ്ങൾ എല്ലാം തന്നെ വരാനിരിക്കുന്ന മിഷുകായ്ക്കു വേണ്ടി ജനങ്ങളെ ഒരുക്കുക എന്നതായിരുന്നു മാനസാന്തരപ്പെടുവിൻ എന്നാണ് അദ്ദേഹം പ്രസംഗിച്ചിരുന്നത് ഇതിൽ ആകൃഷ്ടനായ വിശുദ്ധ അന്ദ്രയോസ് സ്നാഭയോഹന്നാന്റെ ശിഷ്യഗണത്തിൽ ചേർന്നു ദൈവരാജ്യത്തിനു വേണ്ടിയും മിഷിഹായുടെ വരവിനു വേണ്ടിയും കാത്തിരുന്ന അന്ത്രയോസിന് ഇത് ഒരുക്കത്തിൻ്റെ കാലഘട്ടമായിരുന്നു അങ്ങനെ മിഷിഹായെ കാത്തിരുന്ന അന്ത്രയോസ് യേശുവിനെ കണ്ടുമുട്ടുന്ന രംഗം വിശുദ്ധ യോഹന്നാൻ സ്ലേഹ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിയഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു ഇവിടെ സ്നാപ യോഹന്നാനും തൻ്റെ രണ്ട് ശിഷ്യന്മാരും വഴിയിൽ നിൽക്കുമ്പോൾ യേശു നടന്നുവരുന്നത് കണ്ട സ്നാപയോഹന്നാൻ പറഞ്ഞു ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് ഉടനെ ആ രണ്ട് ശിഷ്യന്മാരും യേശുവിനെ അനുഗമിച്ചു അതിലൊരാൾ വിശുദ്ധ അന്ത്രയോസ് ആയിരുന്നു എന്നാൽ നാൽപ്പത്തിയൊന്നാമത്തെ വാക്യത്തിൽ തൻ്റെ സഹോദരനായ ശിമയോനെ കണ്ട് ഞങ്ങൾ മിഷിഹായെ ക്രിസ്തുവിനെ കണ്ടു എന്ന് പറയുകയും വിശുദ്ധ പത്രോസിനെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു ചുരുക്കത്തിൽ യേശു തിരഞ്ഞെടുത്ത സ്ലിഹന്മാരിൽ ആദ്യം യേശുവിനെ അനുഗമിച്ചത് വിശുദ്ധ അന്ത്രയോസ് ആണ് വിശുദ്ധ പത്രോസിനെ വിശുദ്ധ അന്ത്രയോസ് ആണ് യേശുവിൻ്റെ അരികിൽ കൊണ്ടുവന്നത് എന്ന് നമ്മൾ കണ്ടുവല്ലോ വിശുദ്ധ യോഹന്നാൻ സ്ലീഹ എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം വാക്യത്തിൽ ഏതാനും ഗ്രീക്കുകാർ യേശുവിനെ കാണാൻ ആഗ്രഹിച്ചപ്പോൾ അവരെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നത് വിശുദ്ധ അന്ദ്രയോസ്ലിഹയാണ് അതുപോലെ വിശുദ്ധ യോഹന്നാൻ സ്ലീഹ എഴുതിയ സുവിശേഷം ആറാം അധ്യായത്തിൽ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ തൃപ്തിപ്പെടുത്തുവാനിടയായ അഞ്ചപ്പവും രണ്ട് മത്സ്യവും കയ്യിലുണ്ടായിരുന്ന ബാലനെ കണ്ടുപിടിക്കുകയും അവനെ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരികയും ചെയ്തത് വിശുദ്ധ അന്തരോസാണ് അതെ വളരെ തീഷ്ണതയോടെ മനുഷ്യരെ യേശുവിനു വേണ്ടി നേടാൻ അദ്ദേഹം വളരെയേറെ പ്രയത്നിച്ചു വിശുദ്ധ അന്ത്രയോസ് ലീഹ റഷ്യയുടെ പല പ്രദേശങ്ങളിലും കപ്പദോക്കിയ അക്കായ ഗലാത്യ തുടങ്ങിയ സ്ഥലങ്ങളിൽ സുവിശേഷം അറിയിച്ചിരുന്നതായി വിശ്വസിച്ചു പോരുന്നു ഗ്രീക്ക് റഷ്യൻ സഭാ പാരമ്പര്യങ്ങളുടെ പിതാവായിട്ടാണ് വിശുദ്ധൻ അറിയപ്പെടുന്നത് സ്കോട്ട്ലൻഡ് റഷ്യ ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥൻ വിശുദ്ധ അന്തയോസ്ലീഹയാണ് വിശുദ്ധ അന്തരോ സ്ലീഹ രക്തസാക്ഷിത്വം വരിക്കുകയാണ് ഉണ്ടായത് ചരിത്രകാരനായ എബ്സേബിയോസിൻ്റെ അഭിപ്രായത്തിൽ സ്കീനിയയിൽ വെച്ചാണ് അദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ചത് അദ്ദേഹത്തിൻ്റെ മരണത്തിനിടയാക്കിയത് ഒരു റോമൻ ഗവർണറുടെ കോപമായിരുന്നു അക്കിയായിലെ പേത്രോസ് എന്ന സ്ഥലത്തെ ഗവർണർ ഗവർണറായിരുന്ന ഈജിയാസിൻ്റെ ഭാര്യ മാക്സ്മില്ല രോഗബാധിതയായി അത്യസന്ന നിലയിൽ കിടക്കുകയായിരുന്നു ഉടനെ അത്ഭുത പ്രവർത്തകനായ സ്ലീഹയെ കുറിച്ച് കേട്ടറിഞ്ഞ അവർ സ്ലീഹായെ വിളിക്കുകയും സ്ലീഹ അവൾക്ക് രോഗസൗഖ്യം നൽകുകയും ചെയ്തു തൽഫലമായി അവളും ഗവർണറുടെ സഹോദരനും ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു ഇതിൽ കുപിതനായ ഗവർണർ സ്ലീഹയെ തടവിലാക്കാൻ ആജ്ഞാപിച്ചു ജയിലിൽ കിടന്നുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും അദ്ദേഹം മാനസാന്തരപ്പെടുത്തി ഇതറിഞ്ഞ ഗവർണർ അദ്ദേഹത്തെ ക്രൂശിൽ തറച്ചു കൊല്ലാൻ കൽപ്പിച്ചു ഇതറിഞ്ഞ വിശുദ്ധൻ തനിക്ക് ക്രിസ്തുവിനെ പോലെ ക്രൂശിൽ തൂങ്ങി മരിക്കാൻ യോഗ്യതയില്ലെന്ന് പറഞ്ഞ് തന്നെ ഗുണന ആകൃതിയിലുള്ള കുരിശിൽ തറയ്ക്കണമെന്ന് അപേക്ഷിച്ചു എന്നാൽ അവിടുത്തെ ക്രിസ്ത്യാനികളുടെ ആവശ്യപ്രകാരം അദ്ദേഹത്തെ മോചിപ്പിക്കാൻ പരിശ്രമിച്ചെങ്കിലും സ്ലീഹ തൻ്റെ രക്തസാക്ഷിത്വത്തെ ധീരതയോടെ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണുണ്ടായത് അതെ തൻ്റെ സഹോദരനായ വിശുദ്ധ പത്രോസിനെ പോലെ അന്ത്രയോ സ്ലീഹായും തല കീഴായി ക്രൂശിക്കപ്പെടുകയാണുണ്ടായത് വിശുദ്ധ അന്ത്രയോ സ്ലീഹായെ ക്രൂശിച്ച കുരിഷ് സെയിൻറ് ആൻഡ്രൂസ് ക്രോസ് എന്ന് വിളിക്കപ്പെട്ടു യേശുവിൻ്റെ ജനന സമയത്ത് ജ്ഞാനികളെ നയിച്ച നക്ഷത്രം പോലെ വിശുദ്ധ അന്ത്രയോ സ്ലീഹ അനേകരെ ക്രിസ്തുവിലേക്ക് ആനയിക്കുകയും ഒടുവിൽ രക്തസാക്ഷിത്വം വഴിക്കുകയും ചെയ്തു പ്രിയ സഹോദരങ്ങളെ വിശുദ്ധ അന്ത്രയോ സ്ലിഹായ പോലെ താൻ അനുഭവിച്ചറിഞ്ഞ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു നൽകാനും നമുക്ക് ക്രിസ്തുവിൽ വളരാനും വിശുദ്ധ അന്ത്രയോ സ്ലിഹായുടെ മധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം അതിന് സർവേശ്വരൻ നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ